നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാപങ്ങൾ ചെയ്തു പോയ അടിമകൾക്ക് അത് പുറത്തു കൊടുക്കുവാനും മാപ്പ് ചെയ്തു കൊടുക്കുവാനും അല്ലാഹു ചില സൽക്കർമ്മങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് കള്ളം പറഞ്ഞവരാണ്, ഒരുപാട് ചെറു പാപങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. ഈ വന്നുപോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താ ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ഈ ചെറു പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി മുത്തി നബി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പറയുന്ന നന്മകൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഇങ്ങനെയുള്ള ചെറു ചെറു പാപങ്ങൾ അല്ലാഹു പൊറുക്കും. അല്ലാഹു പൊറുത്തരുമാറാകട്ടെ, അല്ലാഹു പൊറുത്തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ചെയ്തൂടെ, ഇൻഷാല്ലാ പറയാനും ഒരു മടി. ഇൻഷാല്ലാ പറഞ്ഞാതി, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ കാര്യം എന്താണ്? നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൻ അൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു വദാ സൗതിഹി ويشهد له كبيرة بث ويابس وشاهد الصلاة يكتب له الخمس وعشرون صلاة ويكفر عنهما بينهم بينهما ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തന്ന വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബാങ്ക് കൊടുക്കുന്നവന് അവന്റെ ശബ്ദം എവിടെ വരെ എത്തുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബാങ്ക് വിളിക്ക് സഹോദര, നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം മുസമ്മിൽ ഉസ്താദ് ഇവിടെ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ ശബ്ദം എവിടെ വരെ കേൾക്കും? മൈക്കിലൂടെ അല്ലേ വിളിക്കണേ, എവിടെ വരെ കേൾക്കും? ആ കേൾക്കുന്നത് വരെയുള്ള സർവചരാചരങ്ങളും, അത് ഉണങ്ങിയതാകട്ടെ, പച്ചയാകട്ടെ, എന്തുമാകട്ടെ, ഏതൊക്കെ വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത്രയും വസ്തുക്കൾ ഈ മനുഷ്യന് വേണ്ടി സാക്ഷി നിൽക്കും, പൊറുക്കലിനെ തേടും, അത്രയും പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ബാങ്ക് വിളി കേട്ടുകൊണ്ട് ആരൊക്കെ പള്ളി വന്ന് നിസ്കരിക്കുന്നുണ്ടോ അതിന്റെയും പ്രതിഫലം ആർക്ക? ബാങ്ക് വിളിച്ച മുഅദ്ദിനുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് വലിയ പ്രതിഫലം. അപ്പൊ നമ്മൾ ചോദിക്കും, ഉസ്താദ് ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ, പള്ളിയിൽ മുഅദ്ദിനെ പൈസ കൊടുത്ത് നിർത്തിയിട്ടില്ലേ, ഇല്ലേപ്പാ, അദ്ദേഹത്തിനല്ലേ വിളിക്കാൻ പറ്റും, നമുക്ക് വിളിക്കാൻ പറ്റുമോ? നമുക്ക് വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഈ പ്രതിഫലം പാടിക്കാൻ പറ്റുമോ? മുഅദ്ദിന് മാത്രമല്ലേ ബാങ്ക് വിളിക്കാൻ പറ്റൂ, അദ്ദേഹത്തെ ശമ്പളം കൊടുത്ത് ഇനി വേറെ ആരെങ്കിലും കയറി വിളിച്ചാൽ അതിന്റെ പേരിൽ വിപ്ലവം നടക്കും, അതിന്റെ പേരിൽ വലിയ വിപ്ലവങ്ങൾ നടക്കാറുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ബാങ്ക് വിളിക്കാമല്ലോ. മുഅദ്ദിൻ വിളിക്കുമ്പോ ആ വിളിക്കുന്നതിന്റെ കൂടെ നമുക്കും വിളിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ എന്താ പറയണ്ടേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലേ? ബാങ്ക് വിളിക്കുമ്പോ അതുപോലെ നമ്മളും വിളിക്കണം. ആ ബാങ്ക് മുഅദ്ദിനെ പറയുന്നത് പോലെ നമ്മളും പറയണം. ഇനി അതുമില്ലെങ്കിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറില്ലേ, ഒറ്റയ്ക്ക് നിസ്കരിക്കാറുണ്ട്. ആ നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് ഇഖാമത്തും കൊടുക്കണം എത്ര പേരുണ്ട്?
കൊടുക്കാറുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നവർ വലിയ ശബ്ദത്തിൽ വിളിക്കണമെന്ന്. ചുമ്മാ അല്ലാഹുബർ അല്ലാഹുബർ കഞ്ഞി വെള്ളം കുടിക്കാത്ത പോലെ അല്ല, നല്ല ശബ്ദത്തിൽ വിളിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനവാസമില്ലാത്ത കാട്ടിലാണ് നീ ബാങ്ക് വിളിക്കുന്നതെങ്കിലും നീ ഉറക്കെ വിളിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം ആരൊക്കെ കേൾക്കുന്നു? സർവചരാചരങ്ങളും, ലോകത്ത് ആ ശബ്ദം കേൾക്കുന്ന സർവചരാചരങ്ങളും നാളെ അള്ളാഹുടെ മുന്നിൽ നിനക്ക് വേണ്ടി സാക്ഷി നിൽക്കും, നിന്റെ പാവം പൊറുക്കും. ഇവിടെ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ പായിപ്പാടി എത്ര കിലോമീറ്റർ കേൾക്കുന്നോ അത്രയും ദൂരം നിന്റെ ജീവിതത്തിലെ പാവങ്ങൾ അള്ളാഹു പൊറുത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ബാങ്ക് വിളിച്ചോണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിച്ചൂടെ മുസമ്മിലിസ്ഥാന്റെ ടോക്കൺ കൊടുത്താൽ മതി കേട്ടാ. ഇനി ടോക്കൺ വെച്ചിട്ട് ഇൻഷാല്ല ഓരോരുത്തരും ബാങ്ക് വിളിക്കണം. ഇപ്പൊ അൽഹംദുലില്ലാ സമയം കിട്ടുമ്പോൾ വിളിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുഅദ്ദിൻ അവന്റെ ബാങ്കിൽ എത്ര നീളുന്നുവോ അത്രയത്തോളം പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാറുള്ള ഒന്നാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? വലിയ ശബ്ദത്തിൽ ബാങ്ക് വിളിക്കൂ, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ പറയൂ, ഇല്ലെങ്കിൽ പടച്ചവനെ നീ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ചിട്ട് നമസ്കരിക്കൂ, അതിലൂടെ നിനക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ നമ്മളിൽ പലർക്കും ബാങ്ക് വിളിക്കാൻ കഴിയില്ലല്ലോ, ബാങ്ക് വിളിക്കാൻ പേടിയുള്ളവരുണ്ടല്ലോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയുമല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ആ സമയത്ത് നിങ്ങൾ ഈ ദുആ ചെയ്യണേ, ആ സമയത്ത് ഈ പറയുന്ന ദുആ നിങ്ങൾ ചെയ്യണേ. അൻ സഅദ് ബിനു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له وأن محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالإسلام دينا غفر له ذنبه قال نبينا رسول الله ബാങ്ക് വിളിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റൂലല്ലോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ബാങ്ക് വിളിക്കുമല്ലോ, ഈ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ദുആ ചെയ്യണം. ദുആ ചെയ്താൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ദുആ നിങ്ങൾ ചെയ്യ്, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. അല്ലാഹു ഈ ദുആ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോഴാ ചെയ്യേണ്ടത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതാ ദുആ? ഹദീസിൽ കാണാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വ ബി മുഹമ്മദൻ റസൂലൻ വ ബിൽ ഇസ്ലാമി ദീന എന്നുള്ള ഈ ദുആ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വ അന അശ്ഹദു, മറ്റൊരു ഹദീസിൽ കാണാം, വ അന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വ ബി മുഹമ്മദൻ റസൂല വ ബിൽ ഇസ്ലാമി ദീന. ഈ പറയുന്ന ദുആ ബാങ്കിൽ ഷഹാദത്ത് പറയുമ്പോ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും, അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റക്കേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ ആ ദുആ അറിയാത്തവരൊക്കെ ഇൻഷാല്ലാ ഒന്ന് ചോദിച്ച അവസാനം ഞാൻ പറഞ്ഞു തരാം, ഒന്ന് എഴുതിയെടുക്കണം, എന്നിട്ട് ഇൻഷാല്ലാ നമ്മൾ പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വലിയ പുണ്യമാ നമുക്കറിയാഞ്ഞിട്ടാ, വലിയ പ്രതിഫലം. ബാങ്ക് വിളിച്ചു, ലാ ഹൗല
നമ്മൾ പറയാറുണ്ടല്ലോ, പിന്നെന്താ പറയണ്ടേ? നമുക്കതിന്റെ മഹത്വം അറിയാനിട്ടാ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിച്ച് തീർന്നു, എന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തേ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം, സ്വലാത്ത് പറയണം. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താ ദുആ? اللهم اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعة يوم القيامة. പങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് പറഞ്ഞിട്ട് ഇത് ആരെങ്കിലും ചെയ്താൽ അല്ലാഹ് അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത്, മുത്തിനബിയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മളിൽ പലരും ആ ബാങ്കിനെ പരിഗണിക്കാറില്ല. റസൂലുള്ള പറഞ്ഞത് വെറുതെയല്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരെ മരിക്കുന്ന സമയത്ത് സകറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ നിന്റെ കുടുംബക്കാർ മുഴുവനും നിന്റെ ചാരത്തിനും ഇരിക്കുകയാണ്. അല്ലാന്റെ റസൂൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിലും ഇരുന്നിട്ട് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ വേണം പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കുമ്പോ ചിലരുടെ നാവ് പൊങ്ങാറില്ല, പറയാൻ കഴിയാറില്ല, എത്ര ശ്രമിച്ചാലും പറയാൻ പറ്റൂല. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അഞ്ചു പാപം ചെയ്തവരാ, അഞ്ചു തെറ്റുകൾ ചെയ്തവർക്ക് ആര് പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയില്ല. എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ ആലിമാകട്ടെ, എത്ര വലിയ കൊലകമ്പനാകട്ടെ, മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ നാവ് പൊങ്ങാത്ത അഞ്ച് തെറ്റുകളുണ്ട്, അഞ്ച് പാപം ചെയ്യുന്നവർക്കത് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ അഞ്ച് പാപങ്ങളിൽ ഒരു പാപമേതെന്നറിയുമോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരാ, അവർക്കതിനെ കഴിയില്ലെന്ന് മുത്തുനബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവനെ അത് തെറ്റി ചെറുതാണ്, പാപങ്ങളിൽ പെട്ടതല്ല, പക്ഷേ അതിന് ചെറിയ പാപമാണെന്ന് പറഞ്ഞ് നിസാരമായി ഞാനും നിങ്ങളും തെല്ലുന്നതിലൂടെ നിന്റെ അവസാനം പോലും മോശമാവുകയാ, നിന്റെ അവസാനം പോലും മോശമാവുകയാ. കാരണം ലാ ഇലാഹ ഇല്ലല്ല പറയുന്നവനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയുമോ? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ുന്നവന് സ്വർഗമുണ്ട്, പിടിക്കുന്നവന് സ്വർഗമുണ്ട്, സദക കൊടുക്കുന്നവന് സ്വർഗമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലായാൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിസ്കരിക്കുന്നവൻ എന്തുണ്ട്? നിസ്കരിക്കുന്നവൻ എന്തുണ്ട്? സ്വർഗമുണ്ടെന്നേ പറഞ്ഞുള്ളൂ, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞില്ല. എടാ ഖുർആൻ പഠിച്ച ഹാഫിള് ഹാഫിള് സ്വർഗത്തിൽ പോകുന്നല്ലേ പറഞ്ഞുള്ളൂ, സ്വർഗത്തിൽ കയറി എന്ന് പറഞ്ഞു ഇല്ല. നോമ്പ് പിടിക്കുന്നവനാണെങ്കിലും സദക കൊടുക്കുന്നവനാണെങ്കിലും, പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലായോ അവൻ സ്വർഗത്തിൽ കയറി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അത് പറയാൻ നാവ് പൊങ്ങാത്ത ഒരു വിഭാഗം ഏതാ? കള്ളുപിടിച്ചവനാണോ? കള്ളുപിടിച്ചവനാണോ? വ്യഭിചരിച്ചവനാണോ? പലിശ തിന്നവനാണോ? ശിർക്ക് ചെയ്തവനാണോ? അല്ലെങ്കിൽ കാഫാണോ?
പിന്നാരി മീമ് തന്നെ, നമ്മള് തന്നെ. അള്ളാഹുബെ തഴമ്പ് എത്രണ്ണമുണ്ട്? മൂന്നെണ്ണം. അവിടെ ഇവിടെയും പായിലിട്ട് ഉരച്ചു വെച്ചിരിക്കുക. തഴമ്പും താടി എല്ലാണ്ട്. പക്ഷേ ബാങ്ക് വിളിക്കുന്ന സമയത്തും പള്ളിക്കകത്തിരുന്നിട്ട് വഴുതു പറഞ്ഞവനെ അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ആ ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ പ്രവാചകന് ശഫാഅത്ത് കിട്ടാൻ, വസീല കിട്ടാൻ ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമുക്ക് വേണ്ടിയല്ല ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫലീല. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. ഏറ്റവും ഉയർന്ന പദവി കൊടുക്കണേ തമ്പുരാൻ, വസീല കൊടുക്കണേ തമ്പുരാൻ, ഫളീല കൊടുക്കണേ തമ്പുരാൻ, നബിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കണേ തമ്പുരാന്. നമ്മൾ ആരെങ്കിലും ദുആ ചെയ്താൽ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളയാണ് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ ദുആ ചെയ്യണേ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യണേ. ഓസിന് വേണ്ട, വെറുതെ വേണ്ട, ആരെങ്കിലും അങ്ങനെ ദുആ ചെയ്താ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് റസൂലും അവനെ തെരഞ്ഞു പിടിക്കുകയാണ്. വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവന് റസൂലും തെരഞ്ഞെടുക്കുകയാണ്, അടുത്തേക്ക് വിളിക്കുകയാ എന്നിട്ട് പറയുന്ന വചനത്തിൽ എന്റെ സഫാഅത്തവന് നിർബന്ധമാ, എന്റെ സഫാഅത്തവന് നിർബന്ധമാ. ആ മനുഷ്യനെ മുത്തി നബി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്യുന്നവനെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചവനെ ഞാൻ കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം ചില കാര്യങ്ങൾ പറഞ്ഞു. യതീമിനെ സഹായിച്ചവർ നാളെ എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. അങ്ങനെ പ്രവാചകൻ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബാങ്ക് വിളിച്ചതിന് ശേഷം മുത്തുനബിക്ക് വേണ്ടി ദുആ ചെയ്താൽ അവനെ നാളെ മുത്തുനബി സ്വർഗത്തിൽ കൊണ്ടുപോകും, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു ഈ ഷഹാദത്ത് കലിമ ഷഹാദത്ത് ബാങ്കിൽ പറയുമ്പോൾ ഈ പറയുന്ന ദുആ, വഅൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബ റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന. ഈ പറയുന്ന ദുആ നമുക്കെല്ലാവർക്കും അറിയാം, റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന. ഈ പറയുന്ന ദുആ ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും, മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഗുഫിറ ലഹു ദൻബുഹു, ആ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, എളുപ്പത്തിൽ നമ്മുടെ പാപം പൊറുക്കാനുള്ള വഴി എന്താണ്? മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ റസൂല് രണ്ട് പെമ്മക്കളെ വിവാഹം കഴിച്ചു കൊടുത്ത സ്വഹാബി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരാ? ആദ്യത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ മകള് മരിച്ചുപോയി. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ആ മോളും മരിച്ചുപോയി. പിന്നെ കെട്ടിച്ചു കൊടുക്കോ ഏതെങ്കിലും വാപ്പ? ആദ്യം ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, ആ മകൾ ഭർത്താവ് ഭാര്യ മരിച്ചുപോയി, ആ മകളും മരിച്ചു. ഉടനെ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു, രണ്ടാമത്തെ മകളും മരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും ഉസ്മാനെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്രയും അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. قال قال رسول الله صلى الله عليه وسلم من تولى فاحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت اظفاره
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും വുദു ചെയ്യുകയും ആ വുദു എപ്പോഴും നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും വുദു ചെയ്താൽ എങ്ങനെയാണ് ചുമ്മാതെയല്ല വുദു എടുക്കേണ്ടത്? റസൂലുള്ള പറയുകയാണ്, ഏറ്റവും നല്ലതുപോലെ ഒതുവെടുത്താൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്താൽ എന്നല്ല, നല്ല രീതിയിൽ ഒതുവെടുത്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം അവൻ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എത്രത്തോളം എന്നാൽ പാപങ്ങൾ അവന്റെ നഖങ്ങൾക്ക് അടിയിലൂടെ പുറത്തു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ കൈയുടെ വിരലിലെ നഖങ്ങൾ ഉണ്ടല്ലോ, ആ നഖത്തിന്റെ അടിയിൽ ഇരിക്കുന്നത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ അതിലൂടെ വരെ അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ ഒതുവെടുക്കുന്നവർ, സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ എടുക്കുന്നവർ, അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഒതുവെടുക്ക എന്തൊരു ദുരിതി എന്നറിയോ, അല്ലോ ഇവിടെയൊക്കെ ഒതുവെടുപ്പ് കണ്ടാ പഠിച്ചവനെ ഇത് ഏത് കിതാബിന്ന് പഠിച്ച ഒതുവാണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ രീതിയിലാണ് ഒതുവെടുപ്പ്. പൈപ്പ് 160 അങ്ങോട്ട് തുറന്നിടും, ഒരൊറ്റ കുളി ഹൗദില്ലാത്തത് വായ്പാട് പള്ളി രക്ഷപ്പെട്ടിട്ട. പിന്നെ ഒന്നും വെള്ളമില്ല കേട്ടാ, ഒന്നിനും വെള്ളമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത്രയും പെട്ടെന്ന് അതിന്റെ കാര്യത്തിലൊരു പരിഹാരം എന്റെ ചോക്കണ്ണേ. വെള്ള പൊതുവെടുപ്പൊക്കെ 2-3 പേരിപ്പോ അമ്മരക്കാര് പറഞ്ഞു, ആരോ വന്നിട്ട് വളരെ പ്രയാസം, ഒരു വണ്ടി വന്നു മൂത്രമൊഴിക്കാനൊക്കെ സൗകര്യം ചോദിച്ചുണ്ട്. ഒന്ന് ക്ലിയർ ആക്കണം. ഇൻഷാല്ലാ പള്ളിയുടെ പണി നടക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പണിയുടെ ഇടയിൽ അൽഹംദുലില്ലാഹ് അതൊക്കെ എങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇൻഷാല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ ഒതുവെടുക്കണം? സൂക്ഷ്മത പുലർത്തി ഒതുവെടുക്കുന്ന സമയം സമാധാനത്തോടെ. ധൃതി വല്ലതും ഉണ്ടോ? ഒതുവെടുക്കുമ്പോ അതിനാ ധൃതി കാണിക്കുന്നേ? നമ്മൾ ഉതുവെടുക്കുന്ന സമയത്ത് എന്തിനാ ധൃതി കാണിക്കുന്നേ? ധൃതി ഒന്നും കാണിക്കണ്ട. നിസ്കാരം കഴിഞ്ഞെങ്കിൽ കഴിയട്ടെ, നിനക്കെന്താ പ്രതിഫലം പോരെ? പ്രതിഫലം പോരെ? ഇവിടെ ഞാനിപ്പം വന്നു, ഞാനിപ്പോ ഒതുവെടുക്കാൻ വേണ്ടി പള്ളി നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മുസമ്മിൽ ഉസ്താദ് ബാങ്ക് വിളിച്ചപ്പോ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നു. വീട്ടിൽ നിന്ന് ഇവിടെ വന്നു, അൽഹംദുലില്ലാ പള്ളി വന്നപ്പോ നിസ്കാരം തുടങ്ങി. നീ സമാധാനത്തോടുകൂടി പോയി ഒതുവെടുത്ത് പള്ളിക്കകത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി, നിനക്ക് പ്രതിഫലം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഓടി അവിടെ പോയി അങ്ങോട്ട് ഒതുവെടുത്ത് മുട്ടിവിടെ നനഞ്ഞിട്ടില്ല അങ്ങനെ ഒതുവെടുത്തിട്ട് ഓടി വന്നിട്ട് ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചാൽ നിനക്ക് എന്തോ കിട്ടും? സ്വർഗത്തിൽ പോകോ നരകത്തിൽ പോകോ? എന്താ പറയാ ഒരു മടിയെന്തേ? നേരെ ജുമ ഒതുവെടുക്കാതെ വന്ന് നിസ്കരിച്ചാ എവിടെ പോകും? നരകത്തിൽ പോകും. അപ്പൊ നിനക്ക് എവിടെ പോകണം? ഇത്തില്ലോളം താമസിച്ചാലും കുഴപ്പമില്ല, നിസ്കാരം കഴിഞ്ഞാലും ഇമാമ് സലാം വിട്ടിയാലും നീ പേടിക്കണ്ട, നിനക്കതിനുള്ള പ്രതിഫലം അള്ളാഹു തരും. കാരണം അള്ളാഹ് അത്രയും കരുണയില്ലാത്തവനല്ല. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കാരണം നിസ്കരിക്കണമെങ്കിൽ ഒതു വേണം. ഒതുവില്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെന്താ, ശുദ്ധി നമുക്ക് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഒതുവിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാകണ്ട. സമാധാനത്തോടുകൂടി ഒതുവെടുത്ത് പള്ളി കയറി നിസ്കരിക്ക്. കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നിനക്ക് എന്തായാലും പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാരണം ഒതുവെടുക്കുമ്പോ നഖത്തിന്റെ ഇടഭാഗത്തൊക്കെ ഇരിക്കുന്ന വേസ്റ്റുകളൊക്കെ എടുത്ത് കളയണം. നമ്മുടെ നഖത്തിന്റെ ഇടയിൽ ആരിയിരിക്കുന്നത്? ശൈത്താൻ. എവിടെ കയറിയോ? നല്ല സേഫായ സ്ഥലമാണ്. ഓൻ അകത്ത് കയറി ഇരിക്കുക, ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുമ്പോ ഓൻ നഖത്തിനിടയിൽ നിറങ്ങിട്ട് വാരിയടിക്കും. അതാ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒതുവെടുക്കണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കാണാം. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ إذا تضلع العبد المسلم المؤمن فغسل وجهه خرج من وجهه كل خطيئة نظر إليها بعينه مع الماء. പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും നിങ്ങളും ഒതുപെടുക്കുമല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യം കൈയാണല്ലോ കഴുകുന്നത്. ആ കൈ കഴുകുന്ന സമയം നിന്റെ കൈകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറകുകയാ. ഈ കൈകൊണ്ട് തൊടാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ടല്ലോ, ആ കൈകൊണ്ട് ഞാനും നിങ്ങളും പലതും തൊട്ടുപോയിട്ടുണ്ട്, പലതും എടുത്തു പോയിട്ടുണ്ട്. ആ പാപങ്ങൾ നീ കൈ കഴുകുമ്പോൾ അല്ലാഹു പുറകുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫഹസല വജുഹു ഫറജമിൻ വജുഹി കുല്ലു ഖതീഇതിന നളറ ഇലൈഹാ. മുഖം കഴുകുമ്പോ ഈ കണ്ണുകൊണ്ട് തന്നെ പാപങ്ങളുണ്ടല്ലോ, പടച്ചവനെ കണ്ണുകൊണ്ട് പാപങ്ങളെന്ന് പൊറുക്കുകയാണ്. പടച്ചവരെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കഴുകുമ്പോഴും കൈ കഴുകുന്ന സമയത്ത്, അതാ പടച്ചവനെ കാല് കഴുകുന്ന സമയത്ത്, മുഖം കഴുകുന്ന സമയത്ത്, ചെവി കഴുകുന്ന സമയത്ത്, കണ്ണ് കഴുകുന്ന സമയത്ത്, നമ്മുടെ ശരീരത്തിന്റെ ആ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു വരികയാണ്. ആ വെള്ളത്തിനകത്ത് നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ ഒഴുകി വീഴുകയാണ്. തങ്ങളാണ് പറഞ്ഞത്, ഉണക്ക മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു വീഴുന്നവരോട്, ഉണക്ക മരത്തിൽ നിന്ന് അതാ ഇല പൊഴിഞ്ഞു വീഴുന്നവരോട് ഒഴിവെടുക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഒതുകൊടുത്ത് കഴിഞ്ഞാ അവന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ശുദ്ധിയാവുകയാ. അങ്ങനെ വേണം അല്ലാഹുടെ മുന്നിൽ പോകാൻ, അങ്ങനെ വേണം അല്ലാഹുടെ മുന്നിൽ പോകാൻ. അതിനാണ് നമസ്കാരമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റബ്ബേ, മഹാനായ സുഫിയാന സൗദി റളിയല്ലാഹു തആലാ അൻഹു ഒഴിവെടുക്കുന്ന സമയത്ത് കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ണ് നിറഞ്ഞു ഒഴുകുകയാ, പേടിച്ച് നിറമെന്ന് മാറുകയാണ്. അല്ലാഹുവേ, ഒഴിവെടുക്കുന്ന സമയത്ത് കരഞ്ഞ് 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 അല്ലാ കൈയുടെ ശരീരത്തിന്റെ നിറമെന്ന് മാറുകയാണ്. റബ്ബേ, വല്ലാത്ത പേടിയാ. എന്തിനാണ് സുഫിയാന തങ്ങള് എന്തിനാണ് കരയുന്നതെന്ന് അവിടുന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഒതുവെടുക്കുന്നത് അല്ലാനെ കാണാനാ, ഞാൻ ഒതുവെടുക്കുന്നത് എന്റെ റബ്ബിനെ കാണാനാ. പിന്നെ എങ്ങനെ കരയാതിരിക്കും, എങ്ങനെ വിറയ്ക്കാതിരിക്കും, എങ്ങനെ പേടിക്കാതിരിക്കും, എങ്ങനെ എന്റെ നിറം മാറാതിരിക്കും. പടച്ചവനെ സുഫിയാന സൗദി റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ചരിത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ, ഉസ്മാന തങ്ങൾ പറയുകയാ, ആരെങ്കിലും നല്ല നിലയിൽ ഉൾപ്പെടുത്താൻ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ, നാലാമത്തെ കാര്യം എന്താ, പാപം പൊറുക്കാനുള്ള നാലാമത്തെ എളുപ്പ വഴി എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു, മൻ തവല്ലാഹു നഹവ ഉലൂനി ആകാശം മഖാമ فركع ركعتين لا يحدث فيهما نفسه غفر له ما تقدم من ذنبه. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ വലു ചെയ്തതുപോലെ ആരെങ്കിലും വലു ചെയ്യുകയും പിന്നെ യാതൊരു തിന്മയുമായ കാര്യം ഹൃദയത്തിൽ കരുതാതെ രണ്ടര കാത്ത് നമസ്കാരം നിർവഹിച്ചാൽ അവൻ അതുവരെ ചെയ്ത പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ. വ്യക്തമായിട്ട് മുത്തി നബി പറഞ്ഞു തരികയാണ്, ഞാൻ ഒതുവെടുത്തതുപോലെ, ഞാൻ ഒതുവെടുത്ത് കാണിച്ചു തന്നതുപോലെ ആരെങ്കിലും ഒതുവെടുക്കുകയും ആ ഒതുവെടുത്തതിന് ശേഷം ഹൃദയത്തിൽ പോലും ഒരു തെറ്റ് കരുതാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, നഹ്നു വളൂഇ ഹാദാ സുമ്മ ഖാമാ ഫറകഅ റകഅതൈനി ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു. അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഒതുവെടുത്തു വെളിയിൽ നിന്ന്
അവിടെ നിന്ന് ഒതുവെടുത്തിട്ട് ഈ പള്ളിക്കകത്ത് കയറി രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നതിന്റെ ഇടയിൽ നിന്റെ ഹൃദയത്തിൽ പോലും എന്ത് തോന്നരുത്? എന്ത് തോന്നരുത്? ഒരു പാപം തോന്നരുത്, ഒരു തെറ്റ് നിന്റെ ഹൃദയത്തിൽ തോന്നരുത്. ആ ഒരു തെറ്റും നിന്റെ ഹൃദയത്തിൽ തോന്നാത്ത രീതിയിൽ നിങ്ങൾ ആരെങ്കിലും രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിന്റെ ജീവിതത്തിൽ അപ്പ വരെ ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുവെടുത്തിട്ട് നിസ്കരിക്കണം. എത്ര പേരുണ്ട്? പൊതുവെടുത്തിട്ട് നിസ്കരിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എപ്പോഴും നിസ്കരിക്കാൻ വരുമ്പോ, എന്താ നിസ്കരിക്കാൻ വരുമ്പോ മാത്രമേ പൊതുവെടുത്തിട്ട് നിസ്കരിച്ചാൽ മതിയോ? പള്ളിയിൽ വരുന്ന സമയത്ത് മാത്രമാണോ? പറഞ്ഞങ്ങാതി എപ്പോഴും നിസ്കരിക്കണം. അഞ്ചു വക്കത്ത് നിസ്കരിക്കാം, പള്ളിയിൽ വരുമ്പോ ഇപ്പൊ അതൊരു വലിയ ഒരു ഐഡിയ. അപ്പൊ പിന്നെ തഹയ്യത്തിന്റെ നിസ്കാരമായി സുന്നത്ത് നിസ്കാരമായി എല്ലാം കൂടെ ഒറ്റയടിക്കും. ഒരു വെടിക്ക് ഒരു വെടിക്ക് പക്ഷി എന്ന് പറയുന്ന പോലെ എന്തായാലും പള്ളി കയറുമ്പോ രണ്ടാക്കാൻ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണോ? ഏതാ നിസ്കാരത്തിന്റെ പേര്? തഹയ്യത്ത് നിസ്കാരം. പള്ളി കയറി സുബഹി നിസ്കരിക്കാൻ പള്ളി വന്ന അപ്പൊ ഒളവ് പള്ളി കയറുമ്പോ രണ്ടാക്കാൻ നിസ്കരിക്കണം. പിന്നെ സുബഹിയുടെ സുന്നത്തില്ലേ? സുന്നത്തുണ്ട്. അപ്പൊ എത്ര? നാല്. ഒളവെടുത്തു കഴിഞ്ഞാൽ രണ്ടാക്കാൻ നിസ്കരിക്കണ്ടേ? അന്നേരം നമ്മൾ എത്ര നിസ്കരിക്കാറുണ്ട്? നമ്മൾ ചെയ്യണെന്ത്? ഇതെല്ലാം കൂടെ രണ്ടരക്കാൽ നിസ്കരിച്ചാൽ കിട്ടുമല്ലോ ഒറ്റയടിക്ക്. എല്ലാം കൂടെ ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടി അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആ ഉളവെടുത്തിട്ടുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്കറിയാനിട്ടാണ്. ആ ഉളവെടുത്തിട്ട് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നമുക്കറിയാനിട്ടാണ്. അതിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം സുബഹി കഴിഞ്ഞ സഹാബത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു. സ്വഹാബ റസൂലുള്ള സ്വർഗ്ഗം കാണുകയാ. തങ്ങൾ അങ്ങനെ പറയും, നമുക്കൊക്കെ വിശ്വാസം വരത്തില്ലല്ലേ. സ്വർഗം കൊണ്ട് എങ്ങനാപ്പ ഇല്ലേ? എടാ, രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു ചങ്ങാതി മൊബൈലിൽ കയറിയിട്ട് പറയ, ഞാനാണ് മഹദീമ, കണ്ടോളെ, ഞാനാണ് മഹദീമ, മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട്, ഞാനാണ് മഹദീമ, എനിക്ക് വഹി വരുന്നുണ്ടെന്ന്. അള്ളാഹുവേ, അവ ഇരുന്ന സ്ഥലം താഴാതുള്ള കാക്കട്ടെ, നരിച്ചേക്ക്. ഈ കൊറോണയൊക്കെ എങ്ങനെ വരാതിരിക്കും? എന്തൊരു ധൈര്യം എന്നറിയോ? ഇതിനേക്കാളും നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വന്നിട്ട് ഞാനാണ് നബി എന്ന് പറഞ്ഞ പോയേക്കാം. എട, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ വഫാത്തോടുകൂടി വഹി അവസാനിച്ചു എന്നാ അല്ലേ? പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് വരും. ഇങ്ങനെ ചോദിച്ചു, അത്ര നബി ഇനി ജിബ്രീൽ വരില്ലേ? വരും. വഹിയുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് അവിടെ നിന്ന് നബിയുടെ മുന്നിലേക്ക് വന്നത്. പ്രവാചകന്റെ വഫാത്തോടുകൂടി ആ വഹി അവസാനിച്ചു. പിന്നെ ജിബ്രീൽ വർഷത്തിൽ ഒരിക്കൽ വരും. എപ്പോ? എണ്ണക്കാക്കുന്നു. ഞാൻ വിളിച്ചു 27 ആവെന്ന് പറയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴാ ജിബ്രീൽ വരണേ? വർഷത്തിൽ ഒരു പ്രാവശ്യം ഇറങ്ങി വരും. എപ്പോ? പരിശുദ്ധമായ റമദാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കാണാനും മുസാഫഹത്ത് ചെയ്യാനും ഭാഗ്യം തരുമാറാകട്ടെ. അതൊക്കെ പഠിക്കണം നമുക്ക്, റമദാനാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ ചങ്ങാതി പറയാ, എനിക്ക് വഹി വരുന്നുണ്ട്. പരസ്യമായി കയറിയിരുന്നിട്ട് എന്തൊരു ധൈര്യം സഹോദര. ഓഹ്, അവന്റെയൊക്കെ ഈമാ നമ്മൾ ഇത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാം മരിച്ചിക്ക്. അവനും പറയാ, മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോഴും നബിയുടെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറയണേ, നബിയുടെ പേര് പറഞ്ഞ സ്വലാത്ത് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് വഹി വരുന്നുണ്ട്. അടയാളങ്ങൾ കിതാബിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടില്ല, അതൊക്കെ എനിക്കുണ്ടെന്ന്. കണ്ണൂരാ അള്ളാഹുവിന് എന്താ ചെയ്യാനാ? അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, അല്ലാതെ നമുക്ക് ഇതിനും പറയാൻ പറ്റുമോ? നമുക്കങ്ങനെ പറയാവാനൊന്നും പറ്റത്തില്ലല്ലോ. അള്ളാഹു ഒരു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും ആ ധൈര്യം ആ സഹോദര, എങ്ങനെ കഴിയുന്ന ഈ ഉമ്മത്തിന്, എങ്ങനെ ഈ സംഭവം വേറെ ആരും പറയത്തില്ല. അതാ വേറെ ഒരാൾ പോലും, മറ്റുള്ളവർ പോലും ദൈവവിശ്വാസം എത്ര വലിയ വർഗീയവാദിയാണെങ്കിലും അവനും ദൈവത്തിന് പേടിയുണ്ട്.
ഇങ്ങനൊക്കെ പറഞ്ഞിങ്ങനെ നടന്നാലും അവർക്കും ദൈവത്തിനെ പേടിയാണ്. പക്ഷെ നമ്മളതാ തിരിഞ്ഞങ്ങോട്ട് കൂടിക്കഴിഞ്ഞ അങ്ങനെ നാലിച്ചിക്കുന്നറിയോ, എടാ മറ്റുള്ള ഒരുത്തം ചെയ്ത. ഞാൻ ഉദാഹരണം പറയാം, ഏറ്റവും സങ്കടം നമ്മള് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ കളിയാക്കിയതോ പരിഹസിച്ചതോ നാണം കെടുത്തിയല്ല. ഇപ്പൊ പെൺകുട്ടികൾ ഒളിച്ചോടി പോകും, നമ്മൾ വഴുതു പറയുന്നവര് പറയും, അതാ കുട്ടിയെ നാണം കെടുത്താൻ പറയുന്നതല്ല. നമ്മളതിന്റെ ഗൗരവം ഉദാഹരണം പറഞ്ഞാൽ നാട്ടുകാരൻ എന്തെങ്കിലും ചെയ്താൽ പോട്ടെ, പക്ഷെ കുടുംബക്കാരൻ ചെയ്താൽ നമുക്ക് പറ്റുമോ? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താ പറയണേ? നാട്ടുകാരും അയൽവാസികൾ എന്തെങ്കിലും പറയട്ടെ, എന്നാലും നീ എന്റെ കൂടപ്പുറപ്പല്ലേടാ പറയാൻ പാടുണ്ടോ? നമുക്ക് വലിയ വേദന. നമ്മുടെ കൂടപ്പുറപ്പ് പറഞ്ഞാൽ നമുക്ക് വലിയ വേദന. നമുക്ക് വലിയ വേദന നമ്മുടെ കൂടപ്പുറപ്പ് പറഞ്ഞാൽ. എടാ ഒരു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത്രയ്ക്ക് അത്രയേ ഉള്ളൂ, നമ്മളത് വലിയ കാര്യമാക്കി എടുക്കില്ല. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവൻ പറഞ്ഞാൽ അവനെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവൻ പറഞ്ഞാലോ, അതാരി ചോദിക്കുക, അതാ അതിന്റെ ഗൗരവം. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന വൃത്തം പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ മാറാത്തതിന്റെ കാരണം ഇതുപോലെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാ. അള്ളാഹു സഹോദരന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ഇനി ആരും പോയിട്ട് ആ വീഡിയോ എടുത്ത് നോക്കണ്ട ഉസ്താദ്, അതാ കാരണം അങ്ങനെ ഒരാൾ കൂടെ കണ്ടിട്ട് പോണ്ട. ഇതിനെ സത്യം പറഞ്ഞാൽ പറയാൻ തന്നെ പാടില്ല. കാരണം എന്തേ, അതെന്താന്ന് കാണാൻ വേണ്ടി അവന്റെ മൊബൈലിൽ കയറിയിട്ട് യൂട്യൂബിലേക്ക്. അപ്പൊ ഒരാൾ കൂടെ അവനെ കണ്ടു, അങ്ങനെ അവന്റെ എന്തിനാ കാണുന്നത്? കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. അതൊക്കെ അങ്ങ് തെള്ളിക്കളയല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞു വന്നേ? എന്താ പറഞ്ഞോണ്ടിരുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ സ്വർഗം കണ്ടു, സ്വഹാബാന്റെ റസൂല് പറയുന്നു ഞാൻ സ്വർഗം കണ്ടു, സ്വർഗത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, ആരാണെന്നറിയാൻ പറ്റുന്നില്ല, പക്ഷേ കണ്ട് നല്ല പരിചയമുണ്ട്. കാല് പടച്ചവനെ നടന്നു പോകുന്ന മനുഷ്യൻ ആരാണെന്നറിയുന്നില്ല, പക്ഷേ കണ്ടതുപോലെ നല്ല പരിചയമുള്ളു. പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനാണ് നടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ പറയുന്നു യാ റസൂലല്ലാ, ബിലാലാണ് നബിയേ, അതങ്ങയുടെ ബിലാലാണ്, അത് ബിലാലാണ് നബിയെ, മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ആ പോകുന്നത് ബിലാലാണ് നബിയേ. അത്ഭുതത്തോടെ മലക്കുകളെ നോക്കുകയാണ്, എന്റെ ബിലാലിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, എന്റെ ബിലാലിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം. ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാ, ും പറയും നബിയേ, അറിയപ്പെടുന്ന ചെറുപ്പക്കാരനാ, അറിയാത്ത മലക്കുകളില്ല. കാരണം അത്രയും എല്ലാവർക്കും അറിയാം, റസൂലുള്ളായോട് പറഞ്ഞു കൊടുക്കുന്നു നബിയേ, അത് ശയ്യുനാ ബിലാൽ, ബിലാലാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വഹാബത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഞങ്ങൾ അതേ സദസ്സിൽ ഇരിപ്പുണ്ട്. പടച്ചവനെ എഴുന്നേറ്റ് നിന്ന് ചിരിക്കുകയല്ല, തല ഉയർത്തി നാട്ടുകാരെ കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല, ബിലാല് തങ്ങള് കരയുകയാ. റസൂലത് പറയുമ്പോ ബിലാല് തങ്ങള് തലതാഴ്ത്തി ഇരുന്ന് കരയുകയാണ്. എന്തിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു ബിലാലെ, ഒരു പ്രത്യേക നന്മ നീ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അല്ല നിനക്ക് ഈ പ്രതിഫലം തന്നത്. അറിയാനത്തല്ല, ഇല്ലാണ്ട് റസൂലിന് സർവ കാര്യങ്ങളും അറിയുമല്ലോ. പിന്നെ എന്തിനാ പ്രവാചകൻ നീ എന്ത് നല്ല കാര്യമാണെന്ന് ചോദിക്കാൻ കാരണം? അത് സഹാബത്തിന് പഠിക്കാനാ. അതുകൊണ്ടല്ലേ എന്നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടല്ലേ നമുക്കിത് പഠിക്കാൻ പറ്റിയത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ മനസ്സില്ലാ മനസ്സോടെ കാരണം പടച്ചവനെ രഹസ്യമായി ചെയ്യുന്ന ഒരു ഇബാദത്താണ്. എങ്കിലും റസൂലുള്ള ചോദിച്ചാ പറയണമല്ലോ. ഞാനിതങ്ങള് പറയുന്നു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഒന്നുകൊടുത്താലും എനിക്ക് എപ്പോഴും ഒന്നുവാണ്, ഏത് സമയത്തും എനിക്ക് ഒന്നുകൊണ്ട് ഞാൻ ഒന്നു
ഉടുപ്പെടുത്ത് കഴിഞ്ഞ രാവാകട്ടെ പകലാകട്ടെ തണുപ്പുള്ള സമയമാകട്ടെ ഏത് സമയത്ത് ഞാൻ ഉടുപ്പെടുത്താലും രണ്ടര കാലത്ത് നമസ്കരിക്കും നബിയേ. റസൂലുള്ള പറഞ്ഞു ബിലാലേ, അതുകൊണ്ടാണ് അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തന്നത്. അതുകൊണ്ട് സഹോദര, എപ്പോഴും ഒതുപെടുത്തുകടെ ഞാൻ നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ പടച്ചവനെ നമസ്കരിക്കാൻ വേണ്ടി ഒതുപെടുക്കുമ്പോഴെങ്കിലും നീ ഒന്ന് രണ്ടര കാലത്ത് നമസ്കരിക്കണേ. അങ്ങനെ നമസ്കരിച്ച പാപങ്ങളല്ലാതെ പുറത്തു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു. അല്ലാഹുവേ, നമസ്കരിക്കാൻ നീ ഭാഗ്യം തരണേ. അല്ലാ, നാലാമത്തെ കാര്യമാണ്, അഞ്ചാമത്തെ കാര്യമാണ്, പഠിച്ചവരെ നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അഞ്ചാമത്തെ കാര്യമെന്താണ്? നമസ്കാരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരുണ്ട്. പള്ളിയിൽ നിന്ന് ബാങ്കിലൂടെ ചിലവിന്നാൽ നമസ്കാരങ്ങൾ ആരാണോ അഞ്ചിന് വിളിച്ചു കഴിഞ്ഞു, ആരാണോ പള്ളിയിൽ പോയി അഞ്ചു നേരം ജമാഅത്തായി നമസ്കരിക്കുന്നത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പള്ളിയിൽ പോയിട്ട് ഫർള് നമസ്കരിക്കുന്ന മനുഷ്യന്റെ പാപം അള്ളാഹു പൊറുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ നമ്മളോ വെള്ളിയാഴ്ച ജുമഴിക്ക് സ്ഥലമുണ്ടോ? അപ്പൊ ഇവിടെ വെള്ളിയാഴ്ച ജുമായക്ക് സ്ഥലമുണ്ടോ? ഇല്ല. പക്ഷെ ബാക്കിയുള്ള വക്കത്തിനൊക്കെ നോക്കുമ്പോ അവരാരെയും കാണാറുമില്ല. അല്ലാഹു ഈമാനിലൊക്കെ പോകുന്നുണ്ടെന്ന് പഠിച്ചവനെ ഇരിക്കണ സ്ഥലം താഴോട്ട് താഴരുത്. അല്ലാഹു കാക്ക് മാറാകട്ടെ. നിസ്കരിക്കുന്നുണ്ട് നമ്മളൊക്കെ അല്ലേ? നിസ്കരിക്കണില്ലേ? നിസ്കരിക്കണില്ലേ? എവിടെ? പള്ളി അടുത്തുള്ളവന് വീട്ടിൽ ജമാഅത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളി അടുത്തുള്ളവന് പള്ളിയുടെ അയൽവാസിക്ക് വീട്ടിൽ നിസ്കാരം ഉണ്ടോ? പിന്നെ എവിടെ നിസ്കരിക്കണം? പള്ളിയിൽ. പള്ളിയുടെ അയൽവാസി എന്ന് പറഞ്ഞ നിന്റെ വീടിന്റെ അയൽവാസി ആരാ? നിന്റെ വീടിന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ എത്ര വീടാ? എങ്ങോട്ട്?